ഏവർക്കും പിഎസ്സി വാർത്തകളിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യത നിശ്ചയിച്ചിട്ടുള്ള വിവിധ തസ്തികകൾക്കുള്ള പൊതുപ്രാഥമിക പരീക്ഷ 20/2/2021 തുടങ്ങാനിരിക്കുകയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങൾ പിഎസ്സിയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. വാർത്തയുടെ വിശദാംശം ഇപ്രകാരമാണ്. SSLC ലെവൽ പൊതുപ്രാഥമിക പരീക്ഷ 2021 ഫെബ്രുവരി 20, 25, മാർച്ച് 6, 13 തീയതികളിൽ 4 ഘട്ടങ്ങളിലായി നടത്തുകയാണ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അവരവർ തെരഞ്ഞെടുത്തിട്ടുള്ള ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളതിനാൽ പരീക്ഷാ കേന്ദ്രമാറ്റം അനുവദിക്കുന്നതല്ല. പരീക്ഷ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ പരീക്ഷാ കേന്ദ്ര മാറ്റത്തിനുള്ള അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതുമല്ല. ഓരോ ഘട്ടത്തിലും അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതാത് ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതേണ്ടതാണ്. മറ്റ് ഘട്ടങ്ങളിലേക്ക് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഉദ്യോഗാർത്ഥികൾ പാലിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ അഡ്മിഷൻ ടിക്കറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം പ്രായമായവർ, കൊച്ചു കുഞ്ഞുങ്ങൾ എന്നിവർ യാതൊരു കാരണവശാലും എത്തുവാൻ പാടില്ല. കോവിഡ് പോസിറ്റീവായ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിനായി കോവിഡ് പോസിറ്റീവ് സർട്ടിഫിക്കറ്റ്, ആരോഗ്യവകുപ്പിൽ നിന്നുമുള്ള സാക്ഷിപത്രം എന്നിവ സഹിതം അതാത് ജില്ലാ ഓഫീസർമാർക്ക്, ഇതിൽ തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ളവരെയാണ് പറഞ്ഞിരിക്കുന്നത്, മുൻകൂട്ടി അപേക്ഷ നൽകി അനുമതി വാങ്ങേണ്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷയ്ക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ join.pse@kerala.gov.in എന്ന ഇമെയിൽ ഐഡിയിൽ അപേക്ഷ നൽകേണ്ടതാണ്. ക്വാറന്റൈനിലുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ അവരവർക്കായി സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക റൂമുകളിൽ മാത്രം ഇരുന്ന് പരീക്ഷ എഴുതേണ്ടതുമാണ്. ഇതിനായി ചീഫ് സൂപ്രണ്ടിന് അപേക്ഷ നൽകേണ്ടതുമാണ്. ഇത്രയുമാണ് SSLC യോഗ്യതയുള്ള പൊതുപ്രാഥമിക പരീക്ഷയുടെ ചില നിർദ്ദേശങ്ങൾ PSC നിന്നും വന്നിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.